സജി ചെറിയാനെ വീണ്ടും മന്ത്രിയാക്കാനുള്ള തീരുമാനത്തിനെതിരെ വിമർശനവുമായി പ്രതിപക്ഷം. കേസ് കോടതിയുടെ പരിഗണനയിലിരിക്കെ സജി ചെറിയാനെ വീണ്ടും മന്ത്രിയാക്കാൻ തീരുമാനിച്ചത് നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിന്റെ പേരിൽ രാജിവെച്ച ഒരാളെ തിരിച്ചെടുക്കുന്നത് ധാർമ്മികതയല്ലെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. സിപിഎം തീരുമാനത്തിനെതിരെ കെ മുരളീധരനും രംഗത്തെത്തി. ഭരണഘടനാ വിരുദ്ധ പരാമർശം നടത്തിയതിന്റെ പേരിൽ രാജിവെച്ച സജി ചെറിയാനെ വീണ്ടും മന്ത്രിയാക്കാനുള്ള സിപിഎം തീരുമാനം ജനങ്ങളെ പരിഹസിക്കലും പൊതുസമൂഹത്തോടുള്ള വെല്ലുവിളിയുമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. ഭരണഘടനയെ പരസ്യമായി അവഹേളിച്ച ഒരാളെ മന്ത്രിസഭയിലേക്ക് തിരിച്ചെടുക്കുകയും മറുഭാഗത്ത് ഭരണഘടനയെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുകയും ചെയ്യുന്ന സിപിഎമ്മിന്റെ ഇരട്ടത്താപ്പാണ് പുറത്തുവന്നിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കോടതിയിൽ കേസ് നിലനിൽക്കെ സജി ചെറിയാന്റെ മന്ത്രിസ്ഥാന വിഷയത്തിലെടുത്ത തീരുമാനം തെറ്റാണെന്നായിരുന്നു കെ മുരളീധരന്റെ പ്രതികരണം. കോടതിയുടെ അഭിപ്രായം അറിയുന്നതിന് മുമ്പ് ക്യാബിനറ്റിൽ വീണ്ടും എടുക്കാൻ മുഖ്യമന്ത്രിയുടെ തീരുമാനം വളരെ തെറ്റാണ്. നാളെ ആരെങ്കിലും കോടതിയിൽ പോയാൽ വീണ്ടും അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ട സാഹചര്യം ഉണ്ടാവും. അത് ഇപ്പോൾ തന്നെ വഷളായി നിൽക്കുന്ന സർക്കാരിനെ കൂടുതൽ വഷളാക്കാനേ സഹായിക്കും. അതുകൊണ്ട് ഈ തീരുമാനം തെറ്റാണ്. തൽക്കാലം സജി ചെറിയാനെ ക്യാബിനറ്റിൽ എടുക്കാൻ പാടില്ല എന്നാണ് പൊതുവായിട്ടുള്ള ഒരു വികാരം. സജി ചെറിയാനെ മന്ത്രിയാക്കുന്നത് ധാർമ്മികതയല്ലെന്നും കേസന്വേഷണത്തിൽ പോലീസ് അലംഭാവം കാട്ടിയെന്നും രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. സർക്കാർ നടപടിക്കെതിരെ കേന്ദ്രമന്ത്രി വി മുരളീധരനും രംഗത്തെത്തി. അന്വേഷണം പൂർത്തിയാകുന്നതിന് മുമ്പ് സജി ചെറിയാനെ തിരിച്ചെടുക്കുന്നതിലൂടെ ജനങ്ങളുടെ മുന്നിൽ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു നാടകം മാത്രമായിരുന്നു സജി ചെറിയാന്റെ രാജി. അതല്ലാതെ ഭരണഘടനയോട് ഈ മുന്നണിക്കും ഈ സർക്കാരിനും ഈ പാർട്ടിക്കും ഒരു പ്രതിബദ്ധതയുമില്ല എന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അന്വേഷണ ഏജൻസി എങ്ങനെ ദുരുപയോഗപ്പെടുത്താമെന്നാണ് സർക്കാർ നോക്കുന്നത്. ഭരണഘടനാ സംരക്ഷണ റാലി നടത്തുമ്പോൾ സജി ചെറിയാനെ മുന്നിൽ നിർത്തണമെന്നും വി മുരളീധരൻ പരിഹസിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ.